പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അത് സഞ്ചരിക്കുന്ന ദിശ ചിത്രത്തെ നിർണയിക്കുന്നു. ബോട്ടം ലൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ബോട്ടത്തിൽ നിന്നും സബ്ജക്റ്റിലേക്ക് വീഴുന്ന ഡയറക്ട് ലൈറ്റ് ആണ് ബോട്ടം ലൈറ്റ്, അല്ലെങ്കിൽ തറയിൽ നിന്നോ മറ്റേതെങ്കിലും സർഫേസിൽ നിന്നോ ബൗൺസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് സാധാരണ കാണപ്പെടാറില്ല, പക്ഷെ വളരെ രസകരമാണ്. താഴെ നിന്നും മാനിക്വിന്റെ മേൽ പതിക്കുന്ന മെഴുകുതിരികളുടെ ഈ ഭാഗത്ത് നിന്നുള്ള ലൈറ്റിന്റെ ഒരു ഷോട്ട് നമുക്ക് എടുത്തു നോക്കാം. ബോട്ടം ലൈറ്റ് കാരണം ഇവിടെ രസകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. സാധാരണ താടിക്ക് താഴെ ഷാഡോ കാണപ്പെടും, പക്ഷേ ഇവിടെ പ്രാക്ടിക്കലി ഷാഡോ ഇല്ല. സാധാരണയായി മൂക്കിന്റെ ഷാഡോ മൂക്കിന്റെ വശത്തോ താഴെയോ പതിക്കും, പക്ഷേ ഇവിടെ മൂക്കിന്റെ വശങ്ങൾ ഷാഡോയിലാണ്. ഒരു അസാധാരണമായ കാര്യം, കണ്ണുകളുടെ തിളക്കം സാധാരണ കണ്ണിന്റെ മധ്യത്തിലോ മുകൾ ഭാഗത്തോ ആയിരിക്കും. ഇവിടെ കണ്ണിന്റെ താഴത്തെ ഭാഗത്താണ് തിളക്കം. കഴുത്ത് സാധാരണയായി ഇരുണ്ടതായിരിക്കും, പക്ഷേ ഈ ഷോട്ടിൽ കഴുത്ത് മുഖത്തേക്കാൾ ബ്രൈറ്റാണ്. നിലത്ത് തട്ടി എന്നിലേക്ക് സൺലൈറ്റ് ബൗൺസ് ചെയ്തപ്പോൾ ഞാൻ എടുത്ത എന്റെ ഒരു ചിത്രമാണിത്. ഇത് ലൈറ്റിന്റെ ഒരു വലിയ ഉറവിടമായതിനാൽ മുഖത്തെ ഷാഡോസ് അത്ര എടുത്തു കാണിക്കുന്നില്ല, പക്ഷേ ലൈറ്റ് താഴെ നിന്നായതിനാൽ വിരൽ, മൂക്ക്, കവിൾ, കണ്ണ് എന്നിവയുടെ താഴെയുള്ള ഭാഗം ബ്രൈറ്റ് ആകുന്നു. മുഖത്തും ശരീരത്തിലും ഉണ്ടായ ഓവറോൾ എഫക്ട് സോഫ്റ്റ് ആണ്. ഈ ഷോട്ടിൽ ലൈറ്റിന്റെ ഉറവിടം വലുതായതിനാൽ ഭിത്തി വരെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പക്ഷേ മെഴുകുതിരി വെളിച്ചത്തിലെ ഷോട്ടിൽ ലൈറ്റിന്റെ വ്യാപ്തം വളരെ കുറവാണ്, ബാക്ക്ഗ്രൗണ്ടിൽ പതിക്കുന്നതേയില്ല. അതിനാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല.